ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അക്ഷയ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫേസിലുള്ള പോസ് ഒക്കെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും പോസ് എങ്ങനെ അടയ്ക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പം ഒരാൾ എൻ്റെ അടുത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസിലെ പോസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹോം റെമഡി ഉണ്ടോയെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഫേസിൽ പോസ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഫേസിൽ ഇതിട്ട് ട്രൈ ചെയ്ത് നോക്കി ഒരു 4 times യൂസ് ചെയ്തപ്പോൾ ചേച്ചിയുടെ ഫേസിൽ വിസിബിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പോസ് നന്നായിട്ട് അടങ്ങി വരുന്നത് അല്ല ഒന്ന് രണ്ടു വട്ടം ഒന്ന് യൂസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റില്ല കാരണം പോസ് അടങ്ങി വരാൻ കുറച്ച് ടൈം എന്തായാലും എടുക്കും നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഇപ്പം നമ്മുടെ ഫേസ് പാക്ക് എടുത്തിട്ട് കഴുകി കളഞ്ഞ ഉടനെ പോറടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല ഇത് 4 times യൂസ് ചെയ്തപ്പോഴാണ് വിസിബിൾ ആയിട്ടൊരു ചേഞ്ച് ഉണ്ടായത് അപ്പം നല്ല അടിപൊളി ചേഞ്ചാണ് ഇപ്പോഴും ചേച്ചി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഫേസ് പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചത് അതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ആരെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുട്ടി ബെൽ ഐക്കണോട് ഒന്ന് പ്രസ് ചെയ്യണം പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ്സ് വരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഇതാ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് നമ്മുടെ എഗ് വൈറ്റ് ആണ് എഗ് വൈറ്റ് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നതെന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി കുറച്ചൊന്ന് ഇടണം 2 spoons ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഗോതമ്പ് പൊടിയും ഈ എഗ് വൈറ്റുമാണ് മെയിനായിട്ട് നമ്മുടെ പോർസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന സാധനം എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഓട്സ് ഇടാം ഓട്സ് കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് ഇടേണ്ടതെന്ന് പറയാം കുറച്ച് ഒരിച്ചിരി ഒരു തേൻ ഇട്ട് കൊടുക്കണം കേട്ടോ തേൻ എന്ന് പറയാൻ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ തരുന്ന ഒരു സാധനമാണ് അപ്പം അതൊരു ഒരു സ്പൂണിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 spoon ഫുള്ളൊന്നുമില്ല കുറച്ച് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്യാൻ നല്ല ടൈം എടുക്കും കാരണം എഗ് വൈറ്റ് അല്ലേ എഗ് വൈറ്റ് നമ്മൾ നന്നായിട്ട് കുറേ നേരം ഇങ്ങനെ ഇളക്കിയാലേ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആയി വരത്തുള്ളൂ അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതേ ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തരി ഒരു കട്ടൊന്നും കെട്ടാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മളിതേ ഇത് കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഓട്സ് ആണ് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഫേസ് പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് കണ്ടല്ലേ ഇനി നമുക്ക് നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം കാരണം ഈ ഇതിനകത്തുള്ള മെയിൻ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ് വൈറ്റ് ആണ് എഗ് വൈറ്റ് ആണ് നമ്മുടെ പോസ് ഒക്കെ നന്നായിട്ട് അടയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മസാജ് ചെയ്യാം മസാജ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കാരണം എഗ് വൈറ്റ് ഒക്കെ ഇപ്പോൾ നല്ല നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്ട്രെച്ച് ആവുന്നുണ്ട് അതേപോലെ ഒരു ഇതിൽ വരണം ഇനി നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കൈ വെച്ച് തന്നെയാണ് കേട്ടോ മസാജ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം തന്നെ നല്ലൊരു ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കാരണം നല്ലൊരു വൈറ്റനിങ് ഇഫക്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ പോസ് നന്നായിട്ട് ക്ലോസ് ആകും കാരണം എനിക്ക് നല്ല ഉറപ്പാണ് അത്രയ്ക്കും നല്ല റിസൾട്ടാണ് എൻ്റെ ചേച്ചിയുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പോസ് ഉള്ളവർ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എഗ് വൈറ്റ് വെച്ച് നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും നല്ലതാണ് കാരണം സ്കിന്നിന് ഗ്ലോയും വരും അതേപോലെ തന്നെ സ്കിന്നിന് വൈറ്റനിങ് ഉണ്ടാവും വൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് മോയ്സ്ചറൈസറോട് ഇടുവാണ് കേട്ടോ കുറച്ച് ഇടുന്നുള്ളത് മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും ഇത് കാണിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ഇട്ടാൽ മാത്രമേ അത് നമ്മൾ ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ലാസ്റ്റ് ഇടണം കാരണം നമ്മുടെ ഫേസിൽ ഒരുപാട് സാധനങ്ങൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം അവസാനം ഒരു മോയ്സ്ചറൈസർ കൂടെ ഇട്ടാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതേപോലെ എന്തൊക്കെ വീഡിയോസ് വേണമെന്നുള്ള സജഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം എന്നാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എങ്ങനത്തുള്ള വീഡിയോസാണ് ഇഷ്ടം എന്നൊക്കെ അപ്പം അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിന് വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുട്ടി ബെല്ലൈക്കോട്ട് ഒന്ന് പ്രസ് ചെയ്യണം പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സൂപ്പർ കിഡിലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ